ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു യാത്രയിലാണ്. അപ്പോൾ ഞാൻ എണ്ണ മേടിക്കാൻ പോവാണ്. ഞങ്ങളൊക്കെ എണ്ണ കാൽമിടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എണ്ണ മേടിക്കാൻ പോകണം. അപ്പോൾ പാലക്കാട് കഴിഞ്ഞ് പൊള്ളാച്ചിയിലാണ് ഞങ്ങൾ എണ്ണ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കാറിനാണ് എല്ലാവരും കൂടി പോകാൻ പോണത്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഒരു ബ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ, ഞാൻ ബാഗുണ്ടോ? ഒരു പുതിയ ബാഗുണ്ട്. ഇത് എനിക്ക് ഉണ്ണി വാങ്ങിച്ചുകൊണ്ടുന്ന ബാഗാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം ടൂറ് പോയപ്പോൾ എനിക്ക് ഉണ്ണി വാങ്ങിച്ചുകൊണ്ടുന്ന ബാഗാണ് കേട്ടോ. നല്ല ബാഗാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാലോ എന്ന് വെച്ചു. അപ്പോൾ കടയിൽ പോകുമ്പോൾ ഞാൻ പൈസ കൊണ്ടാണത്. അപ്പോൾ ഈ ബാഗ് ഇങ്ങനെ തുറക്ക, ഇതുണ്ട്, നല്ല ഒതുങ്ങിയ ബാഗ്. ഒരു കള്ളി രണ്ടാമത്തെ കള്ളി, പിന്നെ ഒരു ചെറിയ, അതെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പൈസ ഒക്കെ വെക്കാൻ പറ്റുക ഒരു. അപ്പൊ ഇതിൻ്റെ അകത്ത് അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ മൊബൈലും പിന്നെ ആ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഇച്ചിരി ചില കുറച്ച് പൈസ ഉണ്ടാവും, അത്രേ ഈ ബാഗിൽ ഉണ്ടാവാറുള്ളൂ. അപ്പൊ പോണെന്ന് പറഞ്ഞപ്പോ അമ്മൂസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ മൂന്ന് പേര് ഉണ്ടായിരുന്നു ബാക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അഞ്ചു പേരുണ്ടായിരുന്നു നിലവിൽ പോവാൻ. അപ്പൊ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ണിക്കുട്ടനാണ് വണ്ടി ഓടിക്കണത്. അപ്പൊ അമ്മൂസിന് ഇപ്പൊ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും അമ്മൂസ്. അന്ന് അമ്മൂസും കൂടി പോയിട്ട് എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് മേലിലൊക്കെ ഓടിപ്പോയേക്കാണ്. അപ്പൊ ഞാൻ റെഡി ആയിട്ടൊക്കെയാണ്. അപ്പൊ ഞാനന്ന് അന്ന് തയ്ച്ചു വെച്ച രണ്ട് ചുരിദാർ ഇതേമാതിരത്തെ ചുരിദാർ തന്നെയാണ്. വേറെ ഒരു റെഡ്, ഇതൊരു ഏത് മജന്ത കളറായിട്ട് വരും കേട്ടോ. അത് മറ്റേ റെഡും ആണ്. അപ്പൊ രണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപോലെ തോന്നുന്നത് കളറ്. നമ്മളിപ്പോ ക്യാമറയിലൊക്കെ ഒരുപോലെ ഈ കളറ് തോന്നണം. അപ്പൊ ഈ ചുരിദാർ ഞാൻ ഇട്ടുണ്ട് പോവാന്ന് വെച്ച്. അപ്പൊ ഇതിന്റെ ബോട്ട ഞാനൊരു ക്രീമാണ്. അപ്പൊ ഡിസൈൻ ക്രീമാണോണ്ട് ഞാനൊരു ക്രീം ബോട്ടോണ് എടുത്തത്. അപ്പൊ ഇത് സാധാ ഒരു ഷോളാണ് മേടിച്ചേക്കണത്. അതേ വിലയുടെ ഒന്നുമല്ല കേട്ടോ, 90 രൂപയുടെ ഉള്ള. അപ്പൊ ഇതിങ്ങനെ വൺ സൈഡ് ഇടാൻ നല്ലതാണ്. പിന്നെ അത് ഇങ്ങനെ ഇടാൻ അധികം വലുപ്പമില്ല, നല്ല ഇറക്കമൊക്കെ ഉണ്ട് കേട്ടാ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ആ പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വൺ സൈഡ്, ഇത് വൺ സൈഡ് ഇടാനാണ് നല്ലത്. വൺ സൈഡ് ഇടാൻ അപ്പൊ ഈ ബാഗൊക്കെ ഇട്ട് ഞാൻ പോയിട്ട് ഉച്ച കഴിയട്ടോ, വൈകുന്നേരം ആവും വരുമ്പോ ബാഗൊക്കെ ഇട്ടാണ് പോണെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും പൈസ ഉണ്ടോ പോണത്. ഇപ്പൊ ബാഗാക്കി. ഇപ്പൊ എനിക്ക് ബാഗ് അങ്ങനെ ഇട്ട് പോണത് വലിയ ശീലമില്ല. ഞാൻ എപ്പോഴും വണ്ടിക്ക് പോണ കാരണം പൈസയാണ് എൻ്റെ കയ്യിൽ ഉണ്ടാവണത്. അപ്പൊ എനിക്ക് മീൻ അമ്മൂസ് അല്ല അമ്മൂസ് സോറി ഉണ്ണി മേടിച്ചോണ്ട് വന്ന കാരണമാണ് ഞാൻ ഈ ബാഗ് കൊണ്ടുപോവാന്ന് ചോദിക്കണത്. അപ്പൊ എന്തായാലും എൻ്റെ പൈസ ഒക്കെ എൻ്റെ അടുത്ത് മൊബൈല് പൈസ ഒക്കെ എൻ്റെ അടുത്ത് തന്നെ വയ്ക്കാലോ, അതുകൊണ്ട് ഞാനിത് കൊണ്ടുപോകണത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗ്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ പോണ കാരണം ഇപ്പൊ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ പോണ കാരണം ഞാൻ ഒരു 5:30 എണീറ്റ് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ മേടിച്ചിരുന്നു, ചിക്കൻ കറി വെച്ച്. അപ്പൊ ഇവിടെ ചേട്ടൻ ഇരിക്കണല്ലോ. പിന്നെ ക്യാബേജ് ഒളിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ ഇത് കഴിച്ചോളും, കാണിച്ചുതരാം കേട്ടോ. ഞാൻ ദേ രാവിലെ തന്നെ ചിക്കൻ കറി വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ക്യാബേജ് ഒളിച്ച് വെച്ചിട്ടുണ്ട്, തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇന്നലത്തെ അതേ മീൻകറി ഇരിപ്പുണ്ട് കുറച്ച്. പിന്നെ ചോറും വെച്ചിട്ടുണ്ട്. മാസ്ക് എൻ്റെ ഇല്ല, എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്, അത് ഞാൻ വെച്ച്. അപ്പൊ ഞങ്ങളിതേ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിട്ടാണ് നോക്കി നിക്കണത്. അതെ അമ്മൂസ് ഇറങ്ങി. റൂബിനെ കേട്ടിടി അകത്തോട്ട്. അതെ റൂബി നമ്മുടെ കൂടെ വന്നു. ഇപ്പൊ ഞങ്ങളത് കാറ് കയറിട്ടാ, കാറ് കയറി ഞങ്ങളത് പോയോണ്ടിരിക്കണം. അപ്പൊ ഉണ്ണിക്കുണ്ണാണ് വണ്ടി ഓടിക്കണത്. പിന്നെ അമ്മൂസ് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളത് ആയാലും എത്തിയിട്ടാ. അപ്പൊ എന്റെ അനീത്തി അവിടെ ഒന്ന് നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ കാറ് നിർത്തിയിട്ടേക്കാണ് അവള് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ആലുവ കൂടി പറവൂർ കമ്മല തൃശ്ശൂർ വഴിയാണ് അങ്ങോട്ട് പോണേട്ടാ. തൃശ്ശൂർ വഴി നമ്മള് പാലക്കാട് കയറി അങ്ങനെ ഞങ്ങൾ പോണത്. അപ്പൊ അവള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കാണ്. അപ്പൊ നല്ല വെയില് സമയമായി ഇപ്പൊ. അതെ വന്നട്ടാ, ഇതാണ് എന്റെ അനിയത്തി. എന്നെ എന്നെക്കെല്ലാം താഴെയുള്ള അനിയത്തി കേട്ടാ. അപ്പൊ അവള് അപ്പുറത്ത് നിൽക്കാൻ അവിടെ നിർത്തണമെന്നാണ്. ഞാൻ ഈ മൊബൈലിൽ നോക്കി നോക്കി ഇരുന്ന് ആ സ്റ്റോപ്പ് അവിടെ കഴിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ബാ കേറ്, മോനും കാണാൻ പറ്റില്ല. ആ കേറി
ടോറടിച്ച് അപ്പൊ ഞാൻ ഞങ്ങൾ പോവാൻ ട്ടാ. ഇതല്ലേ ഞാൻ പറഞ്ഞ, അയ്യോ ഞാൻ രണ്ടുപേർക്ക് ഫ്രണ്ട് കേറിക്കല്ലോ മാറ്. ഞങ്ങളിത് ചാലക്കുടിയിൽ എത്തിയിട്ടാ. അപ്പൊ അച്ചുവിന്റെ ചേട്ടനാണത്, അഗി ആയിരിക്കണ. അഗി ഒന്ന് ഫ്രണ്ട് ഇത് അഗി അഗി. അപ്പൊ ഞങ്ങളത് അവര് രണ്ടുപേരും ഫ്രണ്ട്ലെസ് ഇല്ല, സീറ്റ് സ്ഥലം കുറവായതുകൊണ്ട് അവര് രണ്ടുപേരും കൂടി ഫ്രണ്ട് സീറ്റ്. അവർക്ക് വണ്ണമില്ലാത്തന്ന്. പിന്നെ ഞങ്ങള് വണ്ണമുള്ളവര് രണ്ടുപേരും ബാക്കിലിട്ട്, പിന്നെ അമ്മൂസും ഉണ്ട് കേട്ടാ. നമ്മള് ചാലക്കുടിയിൽ നിന്ന് അങ്ങനെ പോയോണ്ടിരിക്കാണ്. ഇങ്ങോട്ടാ മതി. അപ്പൊ ഞങ്ങള് എണ്ണ മേടിക്കാൻ ഞങ്ങളുടെ ഇപ്പൊ ഒരു മാസമായിട്ട്, കഴിഞ്ഞ മാസം ഞങ്ങള് 21-ാം തീയതിയാണ് എണ്ണ മേടിക്കാൻ പോയത്. അപ്പൊ ഈ 21-ാം തീയതി വരുമ്പോ ഒരു മാസാവും. അപ്പൊ എണ്ണ ആദ്യം നമ്മള് കാലും ഇങ്ങോട്ട് തളർന്നു പോയിട്ട് ഒരു അനപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഉറുമ്പ് നമ്മൾ പിച്ചാലൊന്നും അറിയില്ല, മൊത്തം തളർന്നു പോയി കിടക്കായിരുന്നു. പിന്നെ എണ്ണിട്ട് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ അടിയൊക്കെ പുകച്ചിൽ, നീര്, വേദന അതൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു മാസം കണ്ട് ഇപ്പോൾ വേദനയൊക്കെ വന്നിട്ടുണ്ട്, പുകച്ചിൽ വന്നിട്ടുണ്ട്, നീര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം നമ്മൾ പൊള്ളാച്ചിയിലാണ്. പക്ഷേ ഇത് ഇപ്പൊ നടു ഇങ്ങനെ ഒടിഞ്ഞ ആൾക്കാര് എനിക്ക് നടക്കല് കുറവാ. എന്ന് വെച്ചാൽ അവര് ഇപ്പൊ നമ്മളിപ്പോ മരുന്ന് മേടിച്ചാലും വീൽ ചെയറിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, നടക്കല് കുറവാണ്. പിന്നെ അത്രയും വല്ല ഭാഗ്യമുള്ളവർ മാത്രമേ നടു ഒടിഞ്ഞ നടക്കാറുള്ളൂ. ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെല്ലുമ്പോ തന്നെ ഒരു കുഴമ്പാണ് തന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പെഡലിന്ന് തൊട്ട് താഴെ വരെ ഇടാൻ വേണ്ടിയിട്ട്, അത് 3 മാസം അല്ലെങ്കിൽ 6 മാസം. അപ്പൊ 3 മാസത്തിനുള്ളിൽ ഒന്നില്ലേ ഇങ്ങനെ ആദ്യം തന്നെ പുകച്ചിലൊക്കെ വരും, കാൽമ നീര് വരും, വേദന വരും, ശരീരം വേദന വരും, ഇത് അല്ലെങ്കിൽ ചൊറിച്ചിൽ വരും. ഇതൊക്കെയാണ് ഈ മരുന്ന് എണ്ണ പിടിക്കണത്. എണ്ണ പിടിക്കണേൻ്റെ തെളിവ് അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിൻ്റെ വിരലൊക്കെ അനങ്ങാൻ തുടങ്ങുമെന്നാണ് പറഞ്ഞത്, പിന്നെ എനിക്കിരിക്കാൻ തുടങ്ങും. അപ്പം ഈ മരുന്ന് നമ്മൾ പലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഈ ഇതൊരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ഞാനിത് ലോകം മുഴുവൻ അറിയിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോണ സ്ഥലം ഞാനിപ്പോൾ കാണിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ കൊണ്ടുപോയിട്ട് ഇപ്പോഴും വീൽ ചെയറിലിരിക്കണം, ഒത്തിരി ആൾക്കാർ ഇരുന്ന് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കെന്നെ കുറേ പേരെ അറിയാം, കാശുള്ളവരും കാശില്ലാത്തവരും. ഇതിപ്പോൾ ഒരുപാട് നമുക്ക് എണ്ണക്ക് ഒത്തിരി പൈസ ഒന്നും വരില്ല. നമുക്കിപ്പോൾ 1 മാസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് 9 ലിറ്റർ എണ്ണയാണ് നമുക്ക് തന്നത്. അപ്പോൾ ആ 9 ലിറ്റർ എണ്ണ നമ്മൾ ഒരു 30 മില്ലി വെച്ച് 4 നേരം വെച്ചാണ് ഇടുന്നത്. അങ്ങനെ 3 മാസം, ചിലപ്പോൾ ചിലവർ 3 മാസം കൊണ്ട് വെല്ലൊക്കെ അനിയും കഴിയുമ്പോൾ പിന്നെ നമ്മളിത് ആളെ കുണ്ടയിൽ ചെല്ലണം. അവിടെ കുണ്ടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പച്ചമരുന്ന് വെച്ച് കെട്ടി, മുളയില്ലേ, മുള വെച്ച് കെട്ടണ ഒരു ചികിത്സയാണ് അത്, സിദ്ധ വൈദ്യം എന്നാണ് പറയണത്. അപ്പം അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും, ഫലങ്ങൾ കാണിച്ചു തരും. പിന്നെ ഒരു ഇൻ്റർവ്യൂ, വൈദ്യരെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ച് മേടിച്ചിട്ട് ജനങ്ങളെ അറിയിക്കണമെന്നുള്ള ഒരു ഇതിലാണ്. ഇപ്പം ഞാൻ പോണോട് സ്ഥലം കാണിക്കില്ല, ഞങ്ങൾക്കൊരു അനുഭവം വന്നിട്ട് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് ഉള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ.
അപ്പം മരുന്നൊക്കെ മേടിച്ച് തിരിച്ചു പോന്നിട്ടോ. അപ്പൊ എന്റെ കാല് അവിടെ ഇപ്പൊ തിരുമ്മി ഒരു 30 ദിവസം അങ്ങനെ എത്തിക്കഴിഞ്ഞ് ഇപ്പൊ ചെന്നപ്പോ കാല് മുട്ടൊക്കെ തിരുമ്മി. അപ്പൊ അവരെന്തോ ചൊല്ലിട്ടൊക്കെ എന്താ തിരുമ്മിയത്, പിന്നെ പാദമൊക്കെ തിരുമ്മി. ഇനി ഒരു മാസം കൂടി എണ്ണ വെറ്റി കഴിഞ്ഞിട്ട് ഇനി ഒരു മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി തിരുമ്മാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറ്റും. അപ്പൊ 3 മാസം നമ്മള് കറക്റ്റ് ആയിട്ട് തിരുമ്മിയും എണ്ണ വെറ്റുകയും ചെയ്യണം. ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് എണ്ണയൊക്കെ മേടിച്ച് പോന്നിട്ടുണ്ട്. പോന്ന് ഞങ്ങൾ പൊള്ളാച്ചത്. അപ്പൊ ഇവർക്ക് ഇതേ ഇവിടുന്ന് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കയറിയിരിക്കാട്ടോ. അപ്പൊ ബിരിയാണി ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണെന്ന് പറഞ്ഞ് പൊള്ളാച്ചില. അപ്പൊ ഉണ്ണിക്കൊട്ടൻ അറ്റ നിർബന്ധം ഇവിടുന്ന് ബിരിയാണി തന്നെ കഴിക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ ബിരിയാണി കഴിക്കാൻ കയറി. അറിയില്ല ഇപ്പൊ ഇവിടെ ഇതേ ഇല ഇട്ടാ ബിരിയാണി. എനിക്ക് മട്ടൻ മതി. മട്ടൻ മട്ടൻ ഇത് രണ്ട് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. ഇത് മട്ടൻ ബിരിയാണി ഉണ്ടോ? മട്ടൻ ബിരിയാണി അയ്യോ എല്ലാം കൂടി ബിരിയാണി എന്താണ് ചുമന്നിരിക്കാം. ഇതെന്തോ ഉണ്ണി പറഞ്ഞത് ലോലിപോപ്പേ എന്തോ ഇതിന് പറഞ്ഞ ഇതിനെന്താ പറഞ്ഞല്ല ചിക്കൻ ചുക്ക ചുക്കൻ ഇതെന്തോ പറഞ്ഞ പേപ്പർ ചിക്കനാ പേപ്പർ ചിക്കൻ ആ ആ പക്ഷെ കണ്ടിട്ട് തോന്നുന്നല്ലോ രണ്ടും പോലെ ഇരിപ്പുണ്ടല്ലോ. ഇത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ ചിക്കൻ ബിരിയാണിക്കൊക്കെ ചുമന്നാണ്. ചിക്കൻ എന്റെ അകത്ത് ഉണ്ടടി ഉള്ളിലുണ്ട്. ആ ചിക്കൻ എന്റെ ഉള്ളിലുണ്ട് ഉണ്ണി. അതെ അതെ കട്ടി വെച്ച് തോന്നി അണ്ണേ മേത്തോട്ട് മേത്തോട്ടല്ലേ ആകട്ടെ ഇതാണ് ഇവിടുത്തെ ഫിഷ്. ഇവിടുത്തെ ബിരിയാണി ഇങ്ങനെയാണ്. നമ്മുടെ അവിടുത്തെ ബിരിയാണി പോലെ അല്ല കേട്ടോ. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ട് ബിരിയാണിക്ക്. ഒരു ഉപ്പുമാവ് അല്ലെങ്കിൽ എരിവൊക്കെ ഉണ്ട്. പിന്നെ ചുമന്ന കളറാണ് കേട്ടോ. അതുപോലെ ചിക്കൻ പീസൊക്കെ ചെറിയ പീസുകളാണ് ഉള്ളത്. ഞങ്ങളപ്പോ ദേവീടെ എത്തിയിട്ടാ. ഇതാണ് ഇവരുടെ വീട്. ഇവിടെ ഇറങ്ങാൻ പോണിട്ട് ഞങ്ങള് ഇങ്ങനെ എണ്ണയൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് പോണങ്ങി. അമ്മേ ഏസ് സാധനം എടുക്ക. ആ തുറക്ക തുറക്ക. എന്നിട്ട് നമ്മുടെ അതെ എണ്ണ പൊക്കിയെടുത്തോ പൊക്കിയെടുത്തോ. കേട്ടോ നമ്മുടെ ഇടാനുള്ള എണ്ണ. ഞങ്ങളിതേ പോന വഴിക്കൊക്കെ അവിടെ മുരിങ്ങക്കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞങ്ങൾ പറിച്ചത് മൂത്തിട്ടില്ലായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പറിക്കാട്ടാ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുരിങ്ങക്കായൊക്കെ പറിച്ചിരുന്നു. ഞങ്ങളിതേ അകത്തോട്ട് കയറി
ഈ വന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ വന്ന് എല്ലാവരും ഭയങ്കര ക്ഷീണമായി പോയിരുന്നു. എന്നുവെച്ചാൽ വെയിലത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ നിർത്തിയൊക്കെ വന്നാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വന്നങ്ങോട്ട് കയറിയപ്പോൾ അവർക്കൊക്കെ തലവേദനയെന്നും പറഞ്ഞാൽ മേലൊക്കെ കയറിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് എഴുതണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.